Hi friends, welcome to Garam Masala, the magic spices of cooking. Vellayappam. Innu namukku Kerala traditional breakfast aaya Vellayappam engine undakkunnathu nokkam. Idinu venda cheruvagal Idli rice allengil pachadi 2 cup, aripodi 2 tablespoon, yeast 1 teaspoon. Panjasara 1 teaspoon Velichenna Uppu Vellam For crushing Tenga 1 cup Cherry ulli 3-4 ennam Velutulli 3 ennam Cherry jeeragam 1 teaspoon Adi namku ari 3-4 pravashyam kazhiyathinu shesham Koranjathu 4 manikkurengilum soak cheythedukkanam അടുത്തതായി നമുക്ക് ഈസ്റ്റിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് സോക്ക് ചെയ്തു വെച്ചിട്ടുള്ള അരിയെ ഒന്ന് അരച്ചെടുക്കണം ഈ അരിയെ നമുക്ക് ഒരു മിക്സിയിലോട്ട് എടുക്കാം ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അടുത്തതായി 2 ടേബിൾസ്പൂൺ അരിപ്പൊടിയിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കലക്കി എടുക്കണം ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ബാറ്ററിലോട്ട് ചേർക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ബാറ്ററിനെ നമുക്കൊരു വലിയ ബൗളിലോട്ട് എടുക്കാം ഇതിലോട്ട് തണുപ്പിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് പൊങ്ങാൻ വേണ്ടി വെക്കാം ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ വേണം പൊങ്ങാൻ വേണ്ടി വെക്കേണ്ടത് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ചെറുതായൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ട തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം ഇവ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിനെ 1 മണിക്കൂർ പൊങ്ങി വരാൻ വേണ്ടി വെക്കാം അതിനുശേഷം നമുക്ക് വെള്ളപ്പം തയ്യാറാക്കാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഈ പാനിനെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ 1 സൈഡ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡ് കൂടെ ഒന്ന് കുക്കായി വരട്ടെ ഇപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ട് നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാ വെള്ളയപ്പവും തയ്യാറാക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി വെള്ളയപ്പം തയ്യാറായിട്ടുണ്ട് നമുക്കിത് കോക്കനട്ട് ചട്നി ഒനിയൻ ചട്നി സാമ്പാർ ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം താങ്ക് യു